ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് ബോറടിച്ച് വീട്ടിലിരിക്കുമല്ലേ. അപ്പം നമുക്കൊരു ഹൽവ ഉണ്ടാക്കി നോക്കിയാലോ. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കുറച്ച് ഒരു 4 മണിക്കൂർ അതിൽ മുക്കി വെക്കുക. ഒരു 4 മണിക്കൂർ ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ, വെള്ളത്തിൽ മുങ്ങി കിടക്കണം. അതിനുശേഷം നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം കേട്ടോ. അതിനുവേണ്ടി കുറച്ച് പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ പാനിയാക്കണം, പഞ്ചസാര പാനിയാക്കണം. നല്ലോണം ഇത്തിരി കൂട്ടിയിട്ട് നല്ലോണം തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് കളർ വന്ന് തുടങ്ങും, ഒരുപാട് അങ്ങ് ബ്രൗൺ ആയി പോകരുത്. അപ്പോൾ ഒരു ചെറിയ കയ്പ് ടേസ്റ്റ് വരും. ഞാൻ ഒരുപാടൊന്നും കളർ ആക്കിയിട്ടില്ല, കുറച്ച് കളറേ ആക്കിയിട്ടുള്ളൂ. ഒരുപാട് അങ്ങ് കളർ ആക്കണ്ട, ഒരു ചെറിയ കയ്പ് രസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് നല്ലോണം ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് തിളച്ച് 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 അവസാനം അത് ഒരു ബ്രൗൺ നിറമാവും. ആവാറാവുമ്പോഴത്തേക്കും നമുക്ക് നിർത്താം. അധികം ആയാൽ ചിലപ്പോൾ ഒരു ചെറിയ കയ്പ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അധികം ഭയങ്കര കളറാകണ്ട. അപ്പോൾ എല്ലാവരും ഏതായാലും ലോക്ക്ഡൗൺ ആക്കിയിട്ട് ചുമ്മാ വീട്ടിലിരിക്കില്ല. അപ്പോൾ നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കി നോക്കാം. ഗോതമ്പ് പൊടി കൊണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയതും അതും ടേസ്റ്റി ആട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകും. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും, നമുക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ പഞ്ചസാര അലിഞ്ഞതേ ലൈറ്റ് കളർ വരുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോൻ്റെ വെളിച്ചത്തിൽ ശരിക്ക് കാണാത്തതാണ്. ഒരു ലൈറ്റ് കളർ വരുന്നുണ്ടോ ഇങ്ങനെ. അപ്പോൾ അത് കളറായിട്ട് വരുന്നുണ്ട്, ആയി വരുന്നുണ്ട്. അപ്പോൾ നല്ലോണം തിളക്കുന്നുണ്ട്, നല്ലോണം തിളപ്പിക്കട്ടോ. ഇതിൻ്റെ പരുവെന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് കൈവച്ച് തൊട്ടാൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് കുറച്ചുകൂടി ആയി വരുന്നുണ്ട്. ഈ കൈ വെച്ചിട്ട് നമ്മൾ രണ്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് പിടികിട്ടും. ഒരു നൂല് പോലെ ഇങ്ങനെ ഫോം ചെയ്യും രണ്ട് വിരൽ വെച്ചത് ഇതുപോലെ കണ്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ശരിക്കുള്ള കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഞ്ചസാര പാനി ആയിട്ടുണ്ട്. ഇനി ഇതിന് കളറ് വരുത്തണം, ഇച്ചിരി കൂടി ഒന്ന് തിളപ്പിച്ച് നമ്മൾ കളറ് വരുത്തണം. ഒരുപാട് കളറ് വേണ്ട കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് കളറ് വേണ്ട. കുറച്ച് ബ്രൗൺ ആവണം, തായി വരുന്നുണ്ട് കേട്ടോ. ഇതേ കണ്ട നല്ലോണം തിളയ്ക്കുന്നുണ്ടോ. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇത് ഉണ്ടാക്കാൻ വലിയ പാടൊന്നും ഇല്ല കേട്ടോ, സിമ്പിളാണ്. ഇതേ ബ്രൗൺ നിറം വരുന്നുണ്ടോ, നല്ലോണം തിളച്ച് ഇപ്പം നല്ല ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ ആയി വരുന്നുണ്ട്. ഇപ്പം നല്ലോണം ഇളക്കി കൊടുക്കുക. സിമ്പിളാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. ദേ കറക്റ്റ് നല്ല കളർ വന്നിട്ടുണ്ട്. ഇപ്പം നല്ല കളറായിട്ടുണ്ട്. ഇപ്പം നമുക്കത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി വെക്കുക അവിടോട്ട് തന്നെ. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഒരു സൈഡിലോട്ടത് മാറ്റി വെക്കുക. നല്ലോണം ഇളക്കുക, എന്നിട്ട് ഒരു സൈഡിലോട്ടത് മാറ്റി വെക്കുക. എന്നിട്ട് അതിനുശേഷം നമുക്ക് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ കയ്യിൽ എന്താണോ അങ്ങനെയുള്ളത് അതൊക്കെ ഒന്ന് വറുത്തെടുക്കുക നെയ്യിൽ. എൻ്റെ കയ്യിൽ സ്റ്റോക്ക് കുറച്ച് കുറവാണ്, ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പിന്നെ മേടിക്കാനൊന്നും അധികം പോയിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് ഏതായാലും വറുത്തെടുക്കുന്നുണ്ട് ഉള്ളത് വെച്ചിട്ട്. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയാണോ അതിൽ ആഡ് ചെയ്യാം. എന്ത് വേണേലും ആഡ് ചെയ്യാം കേട്ടോ, നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണേലും ആഡ് ചെയ്യാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അത് ജസ്റ്റ് ഒന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കുക. ഒരുപാട് മൂത്ത് പോകണ്ട. അതിനുശേഷം നമ്മൾ മുന്നേ കുതിർത്ത് വെച്ചില്ലേ മുക്കി വെച്ചത്, അത് ഇതേപോലെ ആ വെള്ളമായിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നമുക്ക് എത്ര മാക്സിമം നമുക്ക് പറ്റുന്നോ അതുപോലെ നമ്മുടെ കൈ വെച്ച് നല്ലോണം അത് മിക്സ് ചെയ്തെടുക്കുക. ആ വെള്ളവുമായിട്ട് നല്ലോണം ഇങ്ങനെ കുഴച്ച് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം വെള്ളമായിട്ട് അത് യോജിക്കണം. കണ്ടില്ലേ മാവ് ഇതേപോലെ ആ വെള്ളത്തിലോട്ട് നല്ലോണം കുതിർത്ത് കുതിർത്ത് കൈവച്ച് കുതിർത്ത് നമ്മൾ പാലെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പാല് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് നല്ലോണം മിക്സ് ആക്കണം.
ഇതിങ്ങനെ ഒരുമാതിരി നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ചെറിയ ചെറിയ വേസ്റ്റൊക്കെ വരും കേട്ടോ, അതായത് ബാക്കി ചെറിയ മാവൊക്കെ വരും, അത് വേസ്റ്റാണ്. അതപ്പോൾ അരി അരിക്കുമ്പോൾ അതൊന്ന് പൊയ്ക്കോളും. ഞാൻ അരിച്ചരിച്ച് ഇത്രയും അത് പാലാക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ ഇതേ ഉള്ളൂ, മാവിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളേ ഉള്ളൂ ഇപ്പോൾ അവിടെ. അപ്പോൾ അത് വീണ്ടും നമുക്ക് പറ്റുന്ന രീതിയിൽ വീണ്ടും അതിനെ ആ വെള്ളമായിട്ട് നല്ലോണം യോജിപ്പിക്കുക. അങ്ങനെ മാക്സിമം പറ്റുന്ന വരെ ചെയ്യുക, എന്നിട്ട് ബാക്കി അത് കളഞ്ഞാൽ മതി. വേസ്റ്റാണത്, അത് ജസ്റ്റ് അരിച്ച് കളഞ്ഞാൽ മതി. ഇനി ഇപ്പം നമുക്കൊരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് അരിക്കാം. ഇതേപോലെ അങ്ങ് അരിച്ചെടുത്താൽ മതി. ഒരുപാട് തരി ഉണ്ടാവില്ല, എന്നാലും കുറച്ച് വേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ നല്ലോണം അത് ഇങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു വിസ്താരമുള്ള ചെറിയൊരു പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും ഹൽവ ഉണ്ടാക്കാൻ നല്ലത്. ഏത് പാത്രത്തിലെടുത്താലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് ട്രേ ഉണ്ടെങ്കിൽ അതിലായാലും കുഴപ്പമില്ല. അപ്പം നല്ലോണം ദേ കണ്ടോ, തരിയൊന്നും ഇല്ലാതെ പാലായിട്ടുണ്ട്. അപ്പം നല്ലോണം പാലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാൻ എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഈ പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ ഗോതമ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഇതിങ്ങനെ കുറുകി വരും, പാൽ മൊത്തം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പം ഇതിങ്ങനെ പതിയെ കുറുകി വരും, നല്ലോണം കുറുക്കണം. അത് നമ്മൾ ഈ ചക്ക വരട്ടിയൊക്കെ കുറുക്കി ഉണ്ടാക്കില്ലേ, അതേപോലെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയാലേ നമുക്ക് ശരിക്ക് സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. ആ ചക്ക വരട്ടി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ കൊതിയാവുകയാണ്. എല്ലാവർക്കും അറിയത്തില്ലേ ചക്ക വരട്ടിയത് നല്ല ടേസ്റ്റല്ലേ. അപ്പം അതേപോലെ നമ്മൾ ആ കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇത് സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം അതേ കുറുകി തുടങ്ങിയിട്ടുണ്ട്, നല്ലോണം കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയൊന്നും പോരാ, ശരിക്കും നല്ലോണം ഇങ്ങനെ വരട്ടിയെടുക്കണം. നമ്മൾ ചക്കയൊക്കെ ചക്ക വരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ലോണം കുറുക്കിയെടുക്കണം. അപ്പം ഇത് പോഹ കാരണമാണ് ഈ ഒരു മൂടൽ മഞ്ഞൊക്കെ കാണുന്നത്. അപ്പം നല്ലോണം വരട്ടിയെടുക്കുക. കുറച്ചുകൂടി ആയിട്ടുണ്ട് കേട്ടോ, ഇവിടെ വീണ്ടും കുറുകിയിട്ടുണ്ട്, നല്ല പുകയടിക്കുന്നുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ ആ ഈ ഒരു ടൈമിൽ നമ്മൾ ആ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. കണ്ടോ അതിൻ്റെ കളറ് കണ്ടോ, ഞാൻ ഒരുപാട് കളറൊന്നും ആക്കിയിട്ടില്ല, എന്നാലും അത്യാവശ്യം കളറാക്കിയിട്ടുണ്ട്. അപ്പം അത് നല്ലോണം യോജിപ്പിക്കുക, നല്ലോണം യോജിപ്പിക്കുക. അതെ അപ്പം ഞാൻ നല്ലോണം യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പം വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കുക, നല്ലോണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അടിക്ക് പിടിക്കാതെ കുറേ നേരം ഇളക്കണം. എന്നാലേ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി ശരിക്കും കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. കണ്ടോ കുറച്ചുകൂടി തിക്കായിട്ടുണ്ട്, നല്ലോണം തിക്കാവണം. ഇതിപ്പോൾ കുറച്ചുകൂടി തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു അളവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് ആദ്യം ഗീ ആഡ് ചെയ്യുകയാണ്. ഗീയും അതുപോലെ തന്നെ നമുക്ക് ഇടയിലിടയിൽ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഗീ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കാം. ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ചിടണമെന്നില്ല, സാധാ നമ്മുടെ പഞ്ചസാര അതേപടി ഇട്ടാൽ മതി. അപ്പം അതും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പം കണ്ടേ കുറച്ചുകൂടി തിക്കായിട്ടുണ്ട്, ഇത് നല്ലോണം പഞ്ചസാര അതിൽ അലിഞ്ഞോളും. അപ്പം നല്ലോണം തിക്കാക്കുക, വീണ്ടും ഇളക്കി കൊടുത്ത് നല്ലോണം തിക്കാക്കുക. പഞ്ചസാരയ്ക്ക് ഇതൊന്നും ഒരു അളവില്ല, നമുക്ക് ടേസ്റ്റിനനുസരിച്ച് നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ എത്രയാണോ മധുരം യൂസ് ചെയ്യുന്നത് അതുപോലെ അങ്ങ് ചേർത്താൽ മതി. ഇതിപ്പോൾ അതേ വീണ്ടും കുറച്ചുകൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ലോണം ഇളക്കി കൊടുക്കുക.
അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഞാൻ വറുത്ത് വെച്ചിട്ടുള്ളത്, മൂപ്പിച്ച് വെച്ചിട്ടുള്ളത് ഇടുക. നിങ്ങൾ എന്താണോ മൂപ്പിച്ച് വെച്ചിട്ടുള്ളത് അതെല്ലാം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വീണ്ടും അതിനുശേഷം ഇളക്കി കൊടുക്കുക നല്ലോണം. വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊക്കെ ഗീ ആഡ് ചെയ്യുക കേട്ടോ. ഇത് കുറച്ചുകൂടി നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ശരിക്കതേ നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ലോണം ഇതുപോലെ തിക്കായിട്ട് വന്നാലേ നമുക്കിത് സെറ്റ് ആവത്തുള്ളൂ. അപ്പം മാക്സിമം നിങ്ങളെ കൊണ്ട് ആക്കാൻ പറ്റുന്ന അത്രയും തിക്കാക്കുക. ഇതിപ്പം നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് സെറ്റ് ആക്കാൻ വെക്കുക. അപ്പം ഞാൻ മുന്നേ കാണിച്ച പോലത്തെ പാത്രം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ട്രേ ഉണ്ടെങ്കിൽ അതിലും വെക്കാം. നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കില്ല, വെളിയിൽ തന്നെയാണ് സെറ്റാക്കാൻ വെക്കുന്നത്. അപ്പം അതുകൊണ്ട് ഏത് പാത്രം വേണമെങ്കിലും ഇത്തിരി വിസ്താരമുള്ള ടൈപ്പ് പാത്രമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പം ഇത് നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ ഇളകുന്നുണ്ടോ, നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ട് പോകുന്നുണ്ടോ, നമ്മളിങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോൾ അതാ ശരിക്കുള്ള പരുവെന്ന് പറയുന്ന അതാണ്. ഇത് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഉണ്ടോ വിട്ട് മാറുന്നുണ്ട് നമ്മൾ അനക്കും തോറും. ഇത് കുറച്ച് എത്ര മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത് തിക്കാക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ പാത്രത്തിൽ നിന്ന് നല്ലോണം വിട്ട് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റാക്കാൻ വെക്കാം. ഇനിയൊരു നമ്മൾ ഒഴിക്കാൻ പോകുന്ന പാത്രം എടുത്ത് അതിലേക്ക് ഇച്ചിരി നെയ്യ് പുരട്ടുക. അതിനുശേഷം ഇത് അതിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ഇത് മൊത്തം ഒഴിച്ച് ജസ്റ്റ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന തവയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മേളിലൊന്ന് തടവി കൊടുക്കുക പതിയെ. ഇനി മേളിൽ വേണം നിങ്ങൾക്ക് എന്തെങ്കിലും കിസ്മിസോ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും വീണ്ടും വേണമെങ്കിൽ, അല്ലാതെ ചുമ്മാ ജസ്റ്റ് വെക്കണേ വെക്കാം. ഇനി മേളിലോട്ട് ജസ്റ്റ് ഒന്ന് മേളിൽ മാത്രം ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം ഇതൊരു അരമണിക്കൂറാണ് മാക്സിമം വെക്കേണ്ടത്. 3/4 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് അരമണിക്കൂർ നമുക്ക് സെറ്റാക്കാൻ വെക്കാം. ഇപ്പം ഞാൻ സെറ്റാക്കാൻ വെച്ചിരുന്നു, ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി നോക്കാം. ഇപ്പം ഇത് ശരിക്കും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് അത് കമഴ്ത്തിയിട്ടു ഞാനത് പിന്നെ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർബാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മളിത് കട്ട് ചെയ്യുകയാണ്. കണ്ടില്ലേ എന്ത് സോഫ്റ്റാന്ന് പറയും, വായിലിട്ടാൽ നല്ലോണം അലിഞ്ഞു പോകും, അത്രയ്ക്ക് നല്ല സോഫ്റ്റിയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നതെല്ലാം. കണ്ടോ എന്ത് സോഫ്റ്റാന്ന്, കണ്ടില്ലേ നല്ല സോഫ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും, എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഗോതമ്പ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.